മനുഷ്യന്റെ ജനനം തൊട്ട് ഇപ്പോൾ വരെ എല്ലാ കഥയിലും രണ്ടേ രണ്ട് ക്യാരക്ടേഴ്സ് മാത്രമാണ്. ഒന്ന് ഹീറോ, അത് ഞാൻ. മറ്റൊന്ന് വില്ലൻ, അതും ഞാൻ തന്നെയാണ്. ആക്ച്വലി ഞാൻ ഹീറോ തന്നെയാണ്, പക്ഷെ എൻ്റെ നാട്ടിലുള്ളവർ എന്താണെന്നറിയില്ല, എന്നെ വില്ലനായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സർപഞ്ച്, ബാലമുരു സർപഞ്ച്, സഹോദരി സഹോദരന്മാരെ, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും പിരിവെടുത്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി നാട് നന്നാക്കാമെന്ന് വിചാരിക്കുമ്പോ ഈ കൃഷ്ണൻ വന്ന് എല്ലാത്തിനെയും കൊളവാക്കുക. ചെടികൾ സൂക്ഷിക്കാനായിട്ട് ഗ്രിൽസ് വെച്ചാ അതും കൂടെ ഒന്ന് എടുത്ത് വെക്കുമോ? ഒരു അട്രാക്ഷന് വേണ്ടി ട്രാക്ടർ വെച്ചിരുന്നപ്പോ അതിലെ ക്ലോക്ക് എടുത്ത് വിറ്റ് കളഞ്ഞല്ലടാ. ഇവനെ ഇങ്ങനെ വിട്ടുവെച്ചാലുണ്ടല്ലോ, ഇവൻ നമ്മളെ പരലോകത്തിലേക്ക് അയക്കും. എത്രക്കാ വിറ്റത്? 2000. രണ്ടായിരം രൂപ? 5000 കൊടുത്ത് മേടിച്ച് വെച്ചതല്ലേ, 2000 വെക്കുന്നത്? നമ്മുടെ എന്താ കുറിച്ച്? എന്താ പറഞ്ഞ അടിച്ച് പഞ്ഞിക്കിടുന്നതിന് നീ ഒന്നും ഒരിക്കലും നേരാവില്ലടാ. നിങ്ങൾ ഇവനെ ഇനി ഈ നാട്ടിൽ നിർത്തേണ്ട കാര്യമുണ്ടോ? ഏയ്, 1000 രൂപയ്ക്ക് ചെലവ് ചെയ്തിട്ട് 1,00,000 രൂപയ്ക്ക് കഥ പറയുന്ന നീയാണോടാ എന്നോട് പറയുന്നത്? ഞാൻ ഈ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ചെന്നൈയിലേക്ക് പോവാണ്. ഇവൻ ഇവിടുന്ന് പോവാ പോവാണത്. ബർത്ത്ഡേ, മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ പോലെ എല്ലാ വർഷവും ഇതേ ദിവസം വില്ലേജ് ഡേ ആഘോഷിക്കാം. ഈ ഡേറ്റ് എഴുതി വെച്ചോ. 1,00,000,000 രൂപ സമ്പാദിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം, എന്നിട്ട് ഞാൻ ആരാണ് നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. വാചകടിക്കുന്ന പോലെ അത്ര ഈസി അല്ല 1,00,000,000 രൂപ ഉണ്ടാക്കാൻ. ബുദ്ധിമുട്ടണം. കഷ്ടത്തിന്റെ ഡെഫിനിഷൻ ഒക്കെ മാറിപ്പോയട ബോസ്. കഷ്ടം എന്ന് വെച്ചാൽ ഓണറിന്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുന്നതല്ലടാ, ബുദ്ധിയൊക്കെ കുറച്ച് ഉപയോഗിക്കണം. വാടാ, ഇതുവരെ ആവശ്യത്തിന് വേണ്ടി മോഷ്ടിച്ചുണ്ട്, ഇനി മുതൽ എനിക്ക് വേണ്ടി. ഞാൻ ഫിക്സായി കഴിഞ്ഞാൽ ഏതൊരു ജോലി ചെയ്യാനും മടിക്കില്ല. എനിക്ക് ജയിക്കണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ മടിക്കില്ല. ഒന്നെങ്കിൽ സാധിക്കണം, അല്ലെങ്കിൽ ചാവണം. ഡു വാട്ട് ഡൈ. ഇതുമൂലം എനിക്ക് കിട്ടിയടാ കോടി. അവന്റെ വിസിറ്റിംഗ് കാർഡ് കണ്ട് പേടിച്ച അവന്റെ ബയോഗ്രഫി എന്നെ എനിക്ക് പറഞ്ഞു. ഞാൻ അവന്റെ കൂടെയുള്ള ആളാണെങ്കിൽ എല്ലാവരും എന്നെ കണ്ട് പേടിക്കും. പേടി കാണിച്ച് കാശ് വാങ്ങിക്കാലോ കോടി. പാമ്പു ഏണിക്കടയിൽ പാമ്പ് കടിച്ച് ചാവുന്ന് വിചാരിച്ചു ഇവനെന്താ ഇങ്ങനെ? ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇടലടാ പാട്ട്. ഇപ്പൊ ഈ സമയത്തിടടാ. ഞാൻ ഒരാളുടെ കാര്യം പറഞ്ഞല്ലേ, ഇതേ അവനാ. ഇച്ചിരി ഓവറാ. കാണാൻ സുന്ദരനാണല്ലോ, ഇവൾക്ക് ഇഷ്ടായില്ല അത്ര. ഡ്രസ് അടിപൊളിയാണല്ലോടാ. എന്താടി ഇത്, കണ്ണുകൊണ്ട് റേപ്പ് ചെയ്യാൻ തോന്നല്ലോ. നീ വന്നേക്ക്, ഞാൻ ഇതിനു മുമ്പ് നിനക്കല്ല സിഗരറ്റ് കത്തിച്ചെന്ന്? സെറ്റ് ആവില്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ വന്നേ? ആ ഇരുട്ടില് നിങ്ങളുടെ മുഖമില്ലാതെ എനിക്ക് വേറെ ഒന്നും കാണുന്നില്ല. ഏയ്, ആ സ്മോക്കിംഗ് റൂമില് വെളിച്ചം കുറച്ച് കൂടുതലാക്കി വെക്കടാ. നല്ല ഫിഗറിന്റെ വേസ്റ്റ് ഫിഗറാന്ന് കൺഫ്യൂസ് ആയടാ. കെറ്റ് ഈശ്വര, എല്ലാവർക്കും ഭംഗി കണ്ണിലും ശരീരത്തിലും ആയിരിക്കും, പക്ഷെ നിന്റെ ഭംഗി ഇഞ്ച് ഇഞ്ചായിട്ടുണ്ടല്ലോ. എന്റെ ഈശ്വര, എന്റെ നമ്പർ വേണമെങ്കിൽ വാങ്ങിച്ചോ. പക്ഷെ നീ എനിക്ക് സെറ്റ് ആവില്ല. ഒരു പ്രാവശ്യം കെട്ടിപ്പിടിച്ച ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആവും. നീ പോയാ വിടുന്ന് വിചാരിച്ചോടെ. ഹലോ ഡാർലിംഗ്, നീ എന്നെ തള്ളി വിട്ടിട്ട് പോയേക്കാം, പക്ഷെ നാളെ എന്നെ തേടി വരും. നിന്റെ ഫോൺ ഞാൻ മോഷ്ടിച്ചു. നിന്നെ കണ്ടപ്പോ ഞാൻ രണ്ട് പേക്ക് കൂടി പോയടാ. സോറി, ഇത് ഫോണാ. അമ്പലമാണെന്ന് കരുതി. പുതിയ ഫോൺ ആണോ? ആരുടെയാടാ? പെണ്ണിന് ഇഷ്ടപ്പെട്ട ഫോൺ നമ്പറല്ലേ മേടിക്കുക? ഫോൺ എടുത്തോണ്ട് വരുവോ? ഡോക്ടറാണോ? മെസ്സേജ് ഒക്കെ വെച്ച് നോക്കിയാ, ഹായ് ഹൗ ആർ യു, ഹൗ ആർ യു, ലോങ് ടൈം നോ സീ, എല്ലാം യൂസ്ലെസ് മെസ്സേജ് ആണല്ലോ. വാട്സപ്പിലും ആർക്കും റിപ്ലൈ ആയില്ല. അങ്ങനെയാണെങ്കിൽ ലവർ ഇല്ലെന്ന് അർത്ഥം. എന്താ അതുപോലും പറഞ്ഞൂടെ? ഈ പ്രായത്തിൽ ചെയ്യേണ്ട ജോലിയാണോ ഇത്? ജനിച്ച ദിവസം ആദ്യം പറഞ്ഞ തെറ്റായി പോയി. ഇവന്റെ വിചാരം.